മിസസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഒരു പ്രൊഡക്റ്റ് റിവ്യൂ. സെലക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അവരുടെ പ്രൊഡക്ട്സ് ആണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ സെലക്ട് കോസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ ക്ലബ് ഫാക്ടറി ഒക്കെ പോലെ തന്നെയാണ്, കുറഞ്ഞ വിലക്ക് പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബാഗിലാണ് ഇവര് പ്രൊഡക്ട്സ് നമുക്ക് തരുന്നത്. ഈ സെലക്ട് കോസ്റ്റില് നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അപ്പൊ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് എങ്ങനെയാ, നല്ല ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതുപോലെ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ കീപ് വാച്ചിങ്. ഈ സെലക്ട് കോസ്റ്റില് നല്ല ബാഗ്സിന്റെ കളക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബാഗ്സ് ഒക്കെ വാങ്ങിന്. പിന്നെ അതുപോലെ ചെരുപ്പും എല്ലാം നല്ലതുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഹോം ഡെക്കറിനുള്ള സാധനങ്ങളുണ്ട്, കിച്ചണിനുള്ളതുണ്ട്, അതുപോലെ സ്കൂൾ സപ്ലൈസ് ഉണ്ട്, പിന്നെ മേക്കപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ പെടുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡക്ട്സ് എല്ലാം അവർ ഈ പ്ലാസ്റ്റിക് കവറിന് പുറമെ ബബിൾ റാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ ഓരോന്നോരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ദാ ഇതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതെന്താ വെച്ചാല് ഇയർഫോൺസ് ഇട്ട് വെക്കാനുള്ള ഒരു പൗച്ചാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കോയിൻ പൗച്ച് ആക്കിയിട്ടും യൂസ് ചെയ്യാം. ഇങ്ങനെ സിബ് ഉണ്ട്, സിബ് തുറന്നു കഴിഞ്ഞാല് ഞാൻ എന്റെ ഇയർഫോൺ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇയർഫോൺസ് ഒക്കെ പെട്ടെന്ന് കളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഹെൽപ്ഫുൾ ആവും. അടുത്തത് ഇതാ ഈ ഒരു പൗച്ചാണ്. ഇത് ശരിക്കും മേക്കപ്പ് പൗച്ചാണ്, അല്ലെങ്കിൽ നമുക്ക് പെൻസിൽ പൗച്ച് ആക്കിയിട്ടും യൂസ് ചെയ്യാം. സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനും പറ്റും. ഞാൻ അതിനും കൂടെ പറ്റല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. സിപ്പ് ഉണ്ട്, ഒരു പോംപോം ഉണ്ട് സൈഡിൽ, ഉള്ളിലൊക്കെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം. ഓക്കെ, ഇനി അടുത്തതൊരു ബാഗാണ്. എനിക്ക് വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ്, ഒരു കുഞ്ഞു ബാഗാണ്, ഇങ്ങനെ സ്ലിംഗ് ബാഗാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ. ലെതർ മെറ്റീരിയൽ ആണ്, ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ സൈഡിൽ കൊടുക്കാം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്ത് ആണ് ഈ പ്രൊഡക്റ്റ്. ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് സിപ്പ് ഉണ്ട്. ഇതിലിപ്പോ ഒരു പേപ്പർ ഫില്ല് ചെയ്തേക്കാണ്, ഇങ്ങനെയാണ് ഇത് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ്, നല്ല ഭംഗിയുള്ള ഒരു ബാഗാണിത്. കുഞ്ഞാണെങ്കിലും നല്ല രസമുണ്ട് കാണാന്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വിസ്ക് ഉണ്ട്. ഇതിപ്പോ നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തംബ്നെയിലിന് ഫോട്ടോ എടുക്കുമ്പോൾ കൂടെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇതുകൊണ്ട് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയായപ്പോ ഞാൻ വാങ്ങിച്ചതാണ്. ഇനി അടുത്തത് ഒരു മേക്കപ്പ് ഐറ്റം ആണ്, ഒരു ഐബ്രോ പെൻസിൽ ആണ്. മേക്കപ്പ് ഐറ്റംസ് അതായത് ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഇതുപോലുള്ള വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കരുത്, കാരണം അത് പ്രൈസ് കുറവായതുകൊണ്ട് തന്നെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് അലർജി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാന് ഐബ്രോ പെൻസിൽ ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. ഞാൻ ഇതുവരെ ഐബ്രോ പെൻസിൽസ് യൂസ് ചെയ്തിട്ടില്ല ഐബ്രോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇതിന്റെ ഒരു സൈഡില് ഇങ്ങനെ ഒരു സ്പൂളി ഉണ്ട്, പിന്നെ മറ്റേതില് സ്റ്റിക്കാണുള്ളത്. ഇതൊരു ബ്രൗൺ, ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ഇതിന്റെ ഷെയ്ഡ്. ഞാൻ ഇട്ട് നോക്കി, നല്ലതാണ്, നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കുക, നല്ല പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്തതായിട്ട് ഇതൊരു ഏപ്രൺ ആണ്. കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് ഏപ്രൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലേനും. അപ്പൊ വെറുതെ ഒരു രസത്തിന് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്ലോത്ത് ആണ്. പിന്നുള്ളത് ഇതാ ചാർജറിന്റെ കേബിള്. എന്റെ കേബിള് പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചാർജർ വേഗം കേടി വരും, പിന്നെ വേറെ വാങ്ങേണ്ടി വരും. അപ്പൊ അത് കേബിൾ ഒടിയാതെക്കാന് കേബിൾ പ്രൊട്ടക്ടർ ആണിത്, അതന്നെ മൊബൈൽ ഫോൺ കേബിൾ പ്രൊട്ടക്ടർ. ഇത് നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ, നമ്മുടെ രണ്ട് സൈഡിലും ആ ചാർജ് ചെയ്യുന്ന ആ സ്ലോട്ടിന്റെ അവിടെ അതുപോലെ ഫോണിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്തും ഇത് വെച്ച് കഴിഞ്ഞാല് കുറെ കാലം നമുക്ക് ചാർജർ കേടു വരാതെ വെക്കാം. അടുത്തതൊരു റിംഗ് ആണ്. ഇതുപോലെയുള്ള റിംഗ്, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ജ്വല്ലറീസ് ഒക്കെ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് ട്രസ്റ്റ് ചെയ്തിട്ട് വാങ്ങാം. നല്ല ക്വാളിറ്റി ഉണ്ട്, പിന്നെ വിലക്കുറവുണ്ട്, ഒരുപാട് കളക്ഷനും ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കയറിയിട്ട് നോക്കാം. നല്ല ഭംഗിയുണ്ട്, ഒരു വൈറ്റ്
കല്ല് വെച്ചിട്ടുള്ള റിംഗ് ആണ്. ഇനി അടുത്തതായിട്ട് ഒരു ഐ മാസ്ക് ആണ്. ഈ ഐ മാസ്ക് ആ വെബ്സൈറ്റിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ടാണ് കൊടുത്തത്. അപ്പൊ ഞാൻ ആ പിക്ചറിന്റെ രസം കണ്ടിട്ട് വാങ്ങിച്ചതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പം ട്രാവൽ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചുള്ള സ്ഥലത്ത് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. നല്ലതാ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ അടുത്തത് ഒരു ബാഗ് ആണ്. ഇതാണ് പിന്നെയും ഈ വന്നിട്ടുള്ള പ്രൊഡക്റ്റ്സ് എന്ന് ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ളത് ഈ ഒരു ബാഗിലാണ്. ഇതിങ്ങനെയല്ല, ഒരു ബാക്ക് പാക്ക് ആണ്. ഇങ്ങനെയാണ് ഈ ബാക്ക് പാക്ക്. ഇത് പിക്ചറിൽ വേറെ പോലെയാണ് കൊടുത്തിരുന്നത്, നല്ല ക്വാളിറ്റി ഉള്ള പോലെയാണ് കൊടുത്തത്. പക്ഷെ വന്ന് കഴിഞ്ഞപ്പം എന്തോ ഇത് അത്ര ക്വാളിറ്റി ഇല്ല. നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്യാം, അത് കഴിഞ്ഞാൽ സാധനം കീറിപ്പോവും. അത്ര ക്വാളിറ്റി ഇതിനുള്ളൂ. അപ്പം ഇത് എനിക്ക് കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിട്ട് തോന്നി. പിന്നെ അടുത്തത് ഒരു ഗ്ലാസ് ആണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോണതും ബാഗ് തന്നെയാണ്. ഇത് നല്ല രസമുള്ള ബാഗാണ്. സിബൊന്നുമില്ല, ഓപ്പൺ ആണ്. നമുക്ക് ഈ ടൈ വേണമെങ്കിൽ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള സാധനം അവിടെ ഇരുന്നോളും, പുറത്തേക്ക് പോകില്ല. അല്ലാതെ ഇതുപോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, ഒരു സ്ലിംഗ് ബാഗ് എന്നാണ്. ഇനി അടുത്തത് ഒരു പേഴ്സ് ആണ്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അടുത്തത് ഒരു ആണി വളച്ച് വെച്ച പോലത്തെ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് നമുക്ക് വാച്ചിന്റെ കൂടെ ഒക്കെ ഇടാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഇതിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് വാങ്ങാം. ഇനി ഒരു ജ്വല്ലറി ആണ്, ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇങ്ങനെ കുറെ കളേഴ്സ് ഉള്ള ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഒരു സ്റ്റാർ തൂങ്ങുന്നുണ്ട്, രസമുണ്ട് സാധനം. ഇനി നമ്മുടെ അവസാനത്തെ പ്രൊഡക്റ്റ്, ഇതൊരു ബോട്ടിലാണ്. നമുക്ക് വെള്ളം, ജ്യൂസ്, സ്മൂത്തീസ് അങ്ങനെ എന്തും ഇതിൽ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോവാം. ലീക്ക് ചെയ്യുന്നില്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, വെള്ളം നിറച്ചിട്ട് ഉലിക്കൊക്കെ നോക്കി, പക്ഷെ ലീക്കിംഗ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ് എനിക്ക് സെലക്ട് കോസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇന്ന് വന്നിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ഈ ഒരു ബാഗ് മാത്രമാണ് കുറച്ച് മോശമായിട്ടുള്ളത്. ബാക്കിയെല്ലാം നല്ല പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് വാങ്ങാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഷിപ്പിംഗ് ആണ് ഒരു പ്രശ്നം. ഷിപ്പിംഗ് ചാർജ് ബാക്കിയുള്ള സൈറ്റുകളിലൊക്കെ എങ്ങനെയാ വെച്ചാല് അവരാ ഷിപ്പിങ്ങും അതുപോലെ ടാക്സും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഫൈനൽ പ്രൈസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഇടയിൽ കൊടുക്കുക. പക്ഷെ ഇവര് ആ ഫാക്ടറി പ്രൈസ് കൊടുത്തിട്ട് അവസാനം നമ്മളത് ചെക്കൗട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഇവര് ടാക്സും ഷിപ്പിങ്ങും എല്ലാം അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കാണിക്കുന്നത്. അപ്പം അത് അങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് കൂടുതലായിട്ട് തോന്നി എനിക്ക്. ഷിപ്പിംഗ് ചാർജ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. ബാക്കി പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി ഒക്കെ ഉഷാറാണ്, നല്ല പ്രൊഡക്ട്സ് ആണ്, എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് മേക്കപ്പ് പ്രൊഡക്ട്സ്, നമ്മുടെ സ്കിന്നിനോട് നല്ല കോണ്ടാക്ട്സ് വരുന്ന പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ള ജ്വല്ലറി ഐറ്റംസിനെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു സൈറ്റാണ്, കുറേ കളക്ഷൻ ഉണ്ട്. അപ്പം ജ്വല്ലറി ഐറ്റംസ്, അതുപോലെ ഇങ്ങനത്തെ ബാഗുകൾ, കുഞ്ഞു കുഞ്ഞു സ്ലിംഗ് ബാഗ്സ് അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാവും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സെലക്ട് കോസ്റ്റിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.